നമ്മളിപ്പോൾ ഉള്ളത് ഗാസിയാബാദിലെ ഹിൻഡൻ എയർപോർട്ട് സ്റ്റേഷനിലാണ്. നമുക്ക് ദൃശ്യങ്ങളിൽ നിന്ന് കാണാൻ പറ്റും, ഇവരാണ് അഫ്ഗാനിസ്ഥാനിൽ നിന്ന് പുലർച്ചയോടെ പുറപ്പെട്ടിപ്പോൾ ഡൽഹിക്ക് എത്തിച്ചേർന്ന ആളുകൾ. 168 ആളുകൾ, അതിൽ 107 പേർ ഇന്ത്യക്കാരാണ്. ബാക്കി അഫ്ഗാൻ പൗരന്മാരും അവിടുത്തെ എം പിമാരടക്കമുള്ളവരും മലയാളികളും ഈ സംഘത്തിലുണ്ട്. രണ്ട് സംഘങ്ങളുമായി ഇപ്പോൾ ഡൽഹിക്ക് ഒരു ബസ് പോയിട്ടുണ്ട്. ബാക്കിയുള്ള ആളുകളുടെ ഇമിഗ്രേഷൻ ഉൾപ്പെടെയുള്ള കാര്യങ്ങളാണ് ഇപ്പോൾ ഇവിടെ നടക്കുന്നത്. ഏറെ ശ്രമകരമായ ഒരു ദൗത്യമാണ് കഴിഞ്ഞ 2 ദിവസങ്ങൾക്ക് മുമ്പ് തന്നെ വ്യോമസേന ഏറ്റെടുത്തത്. കഴിഞ്ഞ ദിവസം ആദ്യഘട്ടത്തിൽ ഹിൻഡണിൽ തന്നെ ആളുകളെ എത്തിച്ചിരുന്നു. ഇതിൽ മാധ്യമപ്രവർത്തകർ അടക്കം ഉണ്ടായിരുന്നു. എന്നാൽ പിന്നീട് ഇങ്ങോട്ട് 2 ദിവസം ഈ രക്ഷാപ്രവർത്തനത്തിൽ ചില നടക്കാത്തൊരു സാഹചര്യങ്ങളിലേക്ക് കാര്യങ്ങൾ എത്തിയിരുന്നു. ഏതായാലും ഇപ്പോൾ ഇന്നലെയും ഇന്നുമായി വീണ്ടും ആളുകളെ ഇവിടേക്ക് എത്തിച്ചിരിക്കുകയാണ്. 200-ലധികം ഇന്ത്യക്കാരെ ഇപ്പോൾ കഴിഞ്ഞ ദിവസം തന്നെ എത്തിച്ചിരുന്നു. ഇപ്പോൾ അതിലേറെ ആളുകളെ എത്തിച്ചുകൊണ്ടിരിക്കുകയാണ്. ഇനിയും രക്ഷാദൗത്യം തുടരുമെന്നാണ് വിദേശകാര്യ മന്ത്രാലയം അറിയിച്ചിരിക്കുന്നത്. നമുക്കിപ്പോൾ ദൃശ്യങ്ങളിൽ നിന്ന് കാണാം, അഫ്ഗാൻ പൗരന്മാരടക്കം ഇവിടെയുണ്ട്. ഇവരോട് സംസാരിക്കാൻ ഇപ്പം മാധ്യമങ്ങൾക്ക് വ്യോമസേന അനുവാദം നൽകുന്നില്ല. അവരെല്ലാം അഫ്ഗാൻ പൗരന്മാരടക്കമുള്ളവരാണ് അവിടെ ഇരിക്കുന്നത്. ഒപ്പം തന്നെ മറ്റ് ഇന്ത്യക്കാരുമൊക്കെ ഇമിഗ്രേഷൻ നടപടികൾ പൂർത്തിയാക്കി ബസ്സുകളിലേക്ക് പോകുന്ന ഒരു സാഹചര്യമാണുള്ളത്. പരിശോധനയ്ക്ക് ശേഷം ആളുകൾ ഇമിഗ്രേഷൻ നടപടികൾ അവിടെ പൂർത്തിയാക്കി, അവിടെ ഉദ്യോഗസ്ഥരൊക്കെ ഉണ്ട്. അതിനുശേഷം അവർ ആ ബസ്സിലേക്ക് പോകും. ഈ ബസ്സിൽ നിന്ന് അവരെ സുരക്ഷിത സ്ഥാനങ്ങളിലേക്കും അവർക്ക് പോകേണ്ട സ്ഥലങ്ങളിലേക്കും കൊണ്ടുപോകുന്നതാണ് ഇപ്പോൾ സർക്കാർ അവലംബിച്ചിരിക്കുന്ന രീതി. നമ്മളിപ്പോൾ ദൃശ്യങ്ങളിൽ നിന്ന് കാണുന്നത് പഞ്ചാബിൽ സിഖ് വംശജരായ ആളുകളെ സ്വീകരിക്കാനെത്തിയ ഡൽഹിയിൽ നിന്നുള്ളവരെയാണ്. സിഖ് വംശജരെ അടക്കം പ്രത്യേക പരിഗണന നൽകി ഇന്ത്യയിലേക്ക് കൊണ്ടുവരുമെന്ന് നേരത്തെ തന്നെ കേന്ദ്ര സർക്കാർ അറിയിച്ചിരിക്കുന്നു. അവർ അവിടെ നിന്ന് ഇമിഗ്രേഷൻ നടപടികളൊക്കെ പൂർത്തിയാക്കിയതിന് ശേഷം പുറത്തേക്ക് വരുന്നൊരു കാഴ്ചയാണിത്. ഈ ബസ്സിൽ ഇപ്പോൾ ഇന്ത്യൻ എയർഫോഴ്സിൻ്റെ ഈ ബസ്സിലാണ് സിഖ് വംശജരുള്ളത്. നേരത്തെ തന്നെ മലയാളികളുള്ളവർ പ്രത്യേക ബസ്സിൽ ഡൽഹിക്ക് തിരിച്ചിരുന്നു. 168 പേരിൽ 107 പേരാണ് ഇന്ത്യക്കാർ. ഇതിൽ 50 പേർ മലയാളികളാണ്. ബാക്കിയുള്ളവരിൽ അഫ്ഗാൻ പൗരന്മാരും അഫ്ഗാനിൽ നിന്നുള്ള ജനപ്രതിനിധികളടക്കമുള്ളവരുണ്ട്. ഇവർക്കൊക്കെ തന്നെ അഭയം നൽകുമെന്ന് നേരത്തെ തന്നെ ഇന്ത്യ പ്രഖ്യാപിച്ചതാണ്. ഇപ്പോൾ അല്പസമയത്തിന് ശേഷം ഈ അഫ്ഗാനിസ്ഥാനിൽ നിന്നെത്തിയ സിഖ് വംശജരായ ആളുകളെ സ്വീകരിക്കാനുള്ള തയ്യാറെടുപ്പിലാണ് ഈ ഗാസിയാബാദിലുള്ള സിഖ് സംഘടനകൾ. ഇവരെ അല്പസമയത്തിന് ശേഷം ഡൽഹിയിലേക്ക് കൊണ്ടുവരും. ഏതായാലും ഇമിഗ്രേഷൻ നടപടികളെല്ലാം പൂർത്തിയാക്കിയതിന് ശേഷം ഇവരെ ഡൽഹിക്ക് കൊണ്ടുപോകുമെന്നാണ് നേരത്തെ തന്നെ വിദേശകാര്യ മന്ത്രാലയം അറിയിച്ചിരിക്കുന്നത്. നേരത്തെ ആദ്യഘട്ടത്തിലും C-17 വിമാനത്തിൽ ഇവിടേക്കാണ് 108 പേരെ മാധ്യമപ്രവർത്തകരടക്കം ആദ്യം എത്തിച്ചിരുന്നത്. 17-ാം തീയതി ആയിരുന്നു ആദ്യഘട്ട രക്ഷാപ്രവർത്തനം. പിന്നീട് ഇപ്പോൾ ഇന്നും ഇന്നലെയുമായി 2 വിമാനങ്ങളിൽ ഏകദേശം 300-ലധികം ആളുകളെ ഇപ്പോൾ ഇന്ത്യയിൽ എത്തിച്ചിട്ടുണ്ട്. ഇനിയും പൗരന്മാർ 300-ലധികം പൗരന്മാർ അവിടെ കുടുങ്ങിക്കിടപ്പുണ്ട് എന്നുള്ള ഒരു വിവരമാണ് വിദേശകാര്യ മന്ത്രി വ്യക്തമാക്കുന്നത്. और इंडियन सरकार हमारे लिए बहुत कुछ किया. हम इंडियन सब खुशी वापस आ गए. अभी हम सब ठीक है. जी काबुल में थे सर. पहले हम इधर 1-2 साल पहले से जॉब कर रहे थे. अभी फिलहाल 3 महीना पहले गए थे फिर वापस. थैंक यू धन्यवाद मोदी सरकार का सब अपना कवि. थैंक यू बेटा. വരും ദിവസങ്ങളിലും ഈ രക്ഷാപ്രവർത്തനം ഇതേ രീതിയിൽ തന്നെ തുടരും. കൂടുതൽ എയർഫോഴ്സിൻ്റെ C-17 വിമാനങ്ങൾ ഈ ഭാഗത്തേക്ക് എത്തും, കാബൂളിലേക്ക് എത്തും. അവിടെ നിന്ന് രജിസ്റ്റർ ചെയ്തതടക്കം അവിടെ കുടുങ്ങിക്കിടക്കുന്ന ഇന്ത്യക്കാരെ തിരികെ എത്തിക്കുമെന്നാണ് ഇപ്പോൾ വിദേശകാര്യ മന്ത്രാലയം അറിയിച്ചിരിക്കുന്നത്. ഹിൻഡണിൽ നിന്നും ഷിജോ ജോർജിനൊപ്പം ധനേഷ് രവീന്ദ്രൻ, ഏഷ്യാനെറ്റ് ന്യൂസ്.